എന്റെ സഹോദരങ്ങളുടെ ഗതി നിനക്ക് വരുത്തല്ലേ എന്ന് ദുആ ചെയ്യുന്നല്ലോ. എന്താണ് നിന്റെ സഹോദരങ്ങൾക്ക് സംഭവിച്ചത്? എന്താണ് നിന്റെ കൂടപ്പറപ്പുകൾക്ക് സംഭവിച്ചത്? ദേവാലയത്തിന്റെ മുറ്റത്തിരുന്നു കൊണ്ട് ചെറുപ്പക്കാരൻ പറയുന്നു, തങ്ങളെ എനിക്ക് രണ്ട് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. സീരിയൽ കാണുന്ന, സിനിമ കാണുന്ന, കുത്തികേടുകൾ കാണുന്ന യുവത്വേ, ഈ ചരിത്രം നിന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ എഴുതി വെക്കാരോ? മറക്കല്ലേടാ പൊന്നുമോരെ, ഹിജാബിട്ട് കൊണ്ട് കയ്യിലെ തസ്ബീഹും പിടിച്ച് നടക്കുന്ന ഉമ്മ, ഏത് സ്വലാത്തിനാണെങ്കിലും അലിനാണെങ്കിലും മജ്ലിസിന്നൂറിനാണെങ്കിലും ഒന്നാമത്തെ സഫിലേക്ക് ഓടി വരുന്ന പെങ്ങളെ, ആ ചെറുപ്പക്കാരൻ പറയുന്ന ചരിത്രം എന്തെന്നറിയോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു കൊടുത്ത കഥ എന്തെന്നറിയോ? എനിക്ക് രണ്ട് സഹോദരങ്ങളുണ്ടായിരുന്നു. എന്റെ മൂത്ത ജ്യേഷ്ഠന്റെ ജോലി എന്തായിരുന്നെന്നറിയോ? അള്ളാഹുവിന്റെ പള്ളിയിൽ അഞ്ചു നേരം അയ്യാല സ്വലാ, അയ്യാല ഫലാ, അള്ളാഹുവിന്റെ പള്ളിയിൽ അഞ്ചു നേരം വാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിരുന്നു. എത്ര കൊല്ലമാ വിളിച്ചത്, എത്ര കൊല്ലമാ ബാങ്ക് വിളിച്ചത്? 40 വർഷം അള്ളാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ചിരുന്ന മുഅദ്ദിനായിരുന്നു. പ്രതിഫലം പറയണോ ചെറുപ്പക്കാരാ? ഏതാ ബാങ്ക് വിളിക്കുന്ന മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം പറയണോ? ഈ നാട്ടിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഇവിടത്തെ ഉസ്താദല്ല, ഇവിടത്തെ സംഘാടകരല്ല, ഇവിടത്തെ ഹജ്ജ് ഉംറയും ചെയ്തവരല്ല, ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന വ്യക്തി ആരെന്നറിയോ? നിങ്ങളിൽ പലരും ബഹുമാനിക്കാത്ത, ആദരിക്കാത്ത, മഹത്വം നൽകാത്ത നിങ്ങളുടെ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനുണ്ടല്ലോ, ആ മനുഷ്യനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന വ്യക്തി ആ മനുഷ്യനാണ്. ആ മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം നിങ്ങൾ ബഹുമാനിച്ചില്ലെങ്കിലും, നമ്മൾ ആദരിച്ചില്ലെങ്കിലും, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അള്ളാഹു മുഅദ്ദിന്മാരെ മറക്കൂല, അള്ളാഹു മുഅദ്ദിന്മാരെ മറക്കൂല. അള്ളാഹുവിന്റെ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിന്മാരോട് നിങ്ങളെ ജനങ്ങൾ ബഹുമാനിച്ചില്ലെങ്കിലും, നിങ്ങൾക്ക് വലിയ മഹത്വം നൽകിയില്ലെങ്കിലും, അള്ളാഹുവേ നിങ്ങളെ മുക്രി എന്ന് വിളിച്ച് ജനങ്ങളെ കളിയാക്കിയാലും നിങ്ങൾ ഭയപ്പെടല്ലേ? നിങ്ങളുടെ മനസ്സ് വേദനിക്കല്ലേ? നിങ്ങൾക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് രണ്ടേ രണ്ട് വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാളെ പരലോകത്ത് രണ്ടേ രണ്ട് വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കും. ആ രണ്ട് വിഭാഗത്തിൽ ഒരു വിഭാഗം അസ്സലാത്തു ഖൈറും മിനന്നോ, എല്ലാവരും തന്റെ വീടിന്റെ അകത്ത് കിടന്നുറങ്ങുമ്പോ തെറ്റാതെ രാവിലെ എഴുന്നേറ്റ് പള്ളിയുടെ മിനാരത്തിലൂടെ വിളിക്കുന്ന മുഅദ്ദിനുണ്ടല്ലോ, ആ മനുഷ്യൻ നാളെ പരലോകത്ത് വരുമ്പോ ആ മനുഷ്യന്റെ തല ഉയർന്നു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, 6 കൊല്ലം ബാങ്ക് വിളിച്ചവന്, 12 വർഷം ബാങ്ക് വിളിച്ചവന്, ആ മനുഷ്യന് സ്വർഗമുണ്ടെന്ന് ലോകത്തിന്റെ നേതാവ് പറയുമ്പോ, 40 കൊല്ലം അല്ലാഹുവിന്റെ പള്ളിയിലെ ബാങ്ക് വിളിച്ച മനുഷ്യനാണ്, അവസാന മരണസമയം എടുത്തു വന്നപ്പോ അനുജനെ വിളിച്ചിട്ട് പറയുന്നു, മോനെ ഖുർആനും എടുത്തുകൊണ്ട് വരുവോ, ഖുർആനും എടുത്തുകൊണ്ട് വരുവോ. ചെറുപ്പക്കാരൻ പറയുന്നു, തങ്ങളെ ഞാൻ വിചാരിച്ചു അല്ലാഹുവേ 40 കൊല്ലം ബാങ്ക് വിളിച്ച മനുഷ്യനാണല്ലോ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് മരിക്കാനായിരിക്കും, ഖുർആൻ നെഞ്ചിൽ പിടിച്ചുകൊണ്ട് മരിക്കാനായിരിക്കും. ഞാൻ പരിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് എന്റെ കൂടപ്പുറപ്പിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞതെന്നറിയോ? കഫർത്തു ബില്ലാഹി ബിമാ ഉൻസിലാ, എനിക്കിതിൽ വിശ്വാസമില്ല, എനിക്ക് ഈ ഖുർആനിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ വലിച്ചു കീറിയിട്ട് വലിച്ചെറിയുകയാ, എന്നിട്ട് അവസാനം ഒരു കാഫിറായി മരിച്ചുപോയി. ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പറയുന്ന, തങ്ങളെ എന്റെ സഹോദരന്റെ അവസാനം മോശമായിരുന്നു. രണ്ടാമത്തെ സഹോദരനുണ്ടല്ലോ, അതേ പള്ളിയിലാണ് ബാങ്ക് വിളിച്ചത്, ജ്യേഷ്ഠം വിളിച്ച അതേ പള്ളിയിലെ മുഅദ്ദിനായിരുന്നു.
വർഷമാണ് ജ്യേഷ്ഠനും ബാങ്ക് വിളിച്ചത്. പക്ഷേ എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠന്റെയും ആക്കിപത്ത് മോശമായിരുന്നു. കരഞ്ഞുകൊണ്ട് പറയുമ്പോ അവിടെ നിന്ന് ചോദിച്ചു, നിങ്ങളുടെ സഹോദരങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? ചെറുപ്പക്കാരാ, കണ്ടുകുടിക്കുന്നവരായിരുന്നില്ലോ, വ്യഭിചരിക്കുന്നവരായിരുന്നില്ലോ, പലിശ തിന്നുന്നവരായിരുന്നില്ലോ, നിസ്കരിക്കാത്തവരായിരുന്നില്ലോ, ഖുർആനോതാത്തവരായിരുന്നില്ലോ, സദക്കകൾ കൊടുക്കാത്തവരായിരുന്നില്ലോ, സലാത്ത് പറയാത്തവരായിരുന്നില്ലോ, അല്ലാഹുവേ ഒരുപാട് സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നവരായിരുന്നു. പക്ഷേ രണ്ടുപേർക്കും ഒരു ദുശീലമുണ്ടായിരുന്നു, രണ്ടുപേർക്കും ഒരു ദുശീലമുണ്ടായിരുന്നു. നിനക്കുള്ള ദുശീലമാ, നിനക്കുള്ള ദുശീലമാ. അവർക്ക് രണ്ടുപേർക്കും ഒരു ന്യൂനതയുണ്ടായിരുന്നു, അവർക്ക് രണ്ടുപേർക്കും ഒരു ദുശീലമുണ്ടായിരുന്നു. വഹുമാ യമുറാനി ഔറാദുന്നിസാ, രണ്ടുപേർക്കും ഉണ്ടായിരുന്ന ദുശീലം എന്തെന്നറിയോ? വാപ്പാ അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്ന ഒരു ഹോബി ഉണ്ടായിരുന്നു. നിന്നെ പോലെ നമസ്കരിച്ചിട്ട് വീടിന്റെ കത്ത് പോയിട്ട് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ ഇശാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്നിട്ട് ഭാര്യയുടെ കൂടെ ഇരുന്നിട്ട് പരസ്പരം കാണുന്ന വാപ്പാ, ഇംഗ്ലീഷ് പടം കാണുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നമസ്കരിച്ചിട്ട് ടിവിയുടെ മുന്നിൽ വന്നിരിക്കുന്ന ഉമ്മമാരെ, നിനക്ക് ആഗ്രഹമില്ലേ? നീ നിസ്കരിക്കുന്നവളാണെങ്കിലും ഖുർആൻ ഓതുന്നവളാണെങ്കിലും സദക്ക കൊടുക്കുന്നവളാണെങ്കിലും കയ്യിലെ തസ്ബീഹും പിടിച്ച് ഹിജാബും ഇട്ട് അല്ലാഹുവേ ഈ ദുനിയാവിന്റെ തൊലിക്കു മുകളിലൂടെ നടക്കുന്നവളാണെങ്കിലും നിനക്കൊരു നല്ല മരണം കിട്ടുമെന്ന് കരുതല്ലേ പെങ്ങള്? എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ സ്വർഗം കാണേണ്ട കണ്ണാണെന്ന് നീ മറന്നു പോകരുത്. ഈ കണ്ണുകൊണ്ടാണ് നിനക്ക് സ്വർഗം കാണേണ്ടത്, ഈ കണ്ണുകൊണ്ടാണ് നിനക്ക് പടച്ചിറപ്പിനെ കാണേണ്ടത്. ആ ചെറുപ്പക്കാരൻ പറയുകയാ, എന്റെ രണ്ട് സഹോദരങ്ങളുടെ ആക്കിപത്ത് മോശമാകാറുള്ള കാരണം അവരന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്നവരായിരുന്നു. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അവിടുന്ന് പറയുന്നു, അന്യ പെണ്ണിന്റെ ശരീരം കാണല് അത് കണ്ണിന്റെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അവർക്ക് രണ്ടുപേർക്കും ഒരു ദുശീലം ഉണ്ടായിരുന്നുള്ളൂ. അവര് നിസ്കരിക്കും, ഖുർആൻ ഓതും, നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്യും, എന്നിട്ട് നിങ്ങളെ പോലെ വീട്ടിൽ പോയിരുന്ന് സമയം കിട്ടുമ്പോ സീരിയലൊന്നും കാണത്തില്ല. ഒരു സിനിമയും സീരിയലൊന്നും കാണുന്നവരായിരുന്നില്ല. അന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ സദസ്സിൽ ഇരിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സിനിമയും കാണല് തെറ്റാണ്. അറിയാത്ത ആരെങ്കിലും ഈ സദസ്സിൽ ഇരിക്കണ ബുദ്ധിയും വിവരമുള്ള ഈമാനുള്ള ഏതൊരു വ്യക്തിക്കും അറിയാം ഇത് ഹറാമാണ്, പാപമാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും അത് മാറ്റാറുണ്ടോ? എല്ലാവർക്കും അറിയാം അത് പാപമാണ്, എന്നിട്ടും ചെയ്യാം. എന്താ അതിന് അർത്ഥം എന്നറിയോ? അതിന്റെ അർത്ഥം എന്താ? പിന്നെ അള്ളാഹ് കണ്ട എനിക്ക് ഇവിടെ എന്താ ഇല്ലേ തന്നെ. എല്ലാവർക്കും അറിയാം നമസ്കരിക്കാൻ പള്ളി വരും, അസറിന് വന്നാൽ ഇശ കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ, ഇശ കഴിഞ്ഞു പോകും. അല്ലോ പള്ളിയിലെ ഖതീബിന്റെ ഫാത്തിഹയ്ക്ക് എവിടെ തെറ്റുണ്ടെന്ന് നോക്കുന്ന ഉപ്പാപ്പായ ഉസ്താദിന് എവിടെ തെറ്റുണ്ടാ നോക്കണം. നാട്ടുകാരുടെ മുഴുവനും കാര്യം നോക്കും, ലോകം മുഴുവനും നന്നാക്കാൻ നടക്കും, എന്നിട്ട് വീട്ടിൽ കയറി ചെല്ലുമ്പോ പെണ്ണുമ്പുള്ള കാലിന്റെ മുകളിൽ കാലും വെച്ചിട്ട് അവള് പെറ്റി കിടക്ക ടിവിയുടെ ഫ്രണ്ടി, എടി ഇത് തെറ്റാണെന്ന് പറയാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഉസ്താദിന്റെ അടുക്ക വന്നിട്ട് പറയും, ഉസ്താദെ സമാധാനം ഇല്ല, ഉസ്താദെ സന്തോഷം ഇല്ല, എത്ര കിട്ടിയിട്ട് എന്താ കഴിയുന്നില്ല, അടിയും വഴക്കും ബഹളവാ, എന്തോ വീട്ടിൽ എന്തോ കുഴപ്പമുണ്ട്, കന്നിമൂലയ്ക്ക് കന്നിമൂലയ്ക്ക് ഒരു കുഴപ്പമില്ല, നിന്റെ വീടിന്റെ മൂല ഇരിക്കുന്ന ആ ടി വി നീ എന്നിട്ട് തെറിഞ്ഞു പൊട്ടിക്കുന്നു, അന്നേ നിങ്ങളുടെ വീട്ടിൽ ബറക്കത്തിറങ്ങത്തുള്ളൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂല, ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂല, അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. നിങ്ങൾ ഏത് പണ്ഡിതന്റെ അടുക്ക വേണമെങ്കിലും, ഈ ലോകത്തുള്ള ഏത് ആരൊക്കെ വേണമെങ്കിലും പോയിട്ട് ഇതൊന്ന് അനുവദനയാക്കാൻ പറ്റൂ? നിങ്ങൾ ഈ ലോകത്തുള്ള ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ അടുക്ക പോയിട്ട് ഇതൊന്ന് ജായിസക്കിലാക്കി തരാൻ പറ്റൂ? പറ്റൂല. ഇനി അങ്ങനെ ഏതെങ്കിലും ഉസ്താദ് ഫത്വ തന്നാ ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. അള്ളാഹു ഈമാ നൽകിയിരിക്കുമാറാകട്ടെ. അപ്പൊ പറഞ്ഞു വന്നത്, കണ്ണുകൊണ്ട് നിങ്ങൾ പഠിപ്പിച്ചേക്കേ, അന്യ പെണ്ണിന്റെ മയ്യത്ത് കാണാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഒരു സമുദായത്തിന്റെ മയ്യത്ത് പോലും കാണാൻ പാടില്ല. അന്യ പുരുഷന്റെ മയ്യത്ത് പെണ്ണുങ്ങൾ കാണാൻ പാടില്ല, അന്യ പെണ്ണിന്റെ ജനാസ ആണുങ്ങൾ കാണാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു സമുദായത്തിന്റെ അനുയായികളാ ഇരുന്ന് കാണുന്നത്. കണ്ടോ, നാളെ നിന്റെ കണ്ണിന്റെ അകത്ത് അല്ലാഹു ഈയ മുരുക്കി ഒഴിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ ചെവിയുടെ വിഭിചാരം മോശമായ കാര്യങ്ങൾ കേൾക്കല മോശമായ കാര്യങ്ങൾ കേൾക്കൽ നിന്റെ ചെവിയുടെ വിഭിചാരമാണ് നിന്റെ നാവിൻ്റെ വിഭിചാരം സെക്സ് പറയലാണ് വൃത്തികേടുകൾ പറയലാണ് അല്ലാഹുവേ മൊബൈലിലൂടെ വിഭിചാരം വല്ലാതെ വർദ്ധിക്കുന്ന കാലമാ ഇന്ന് വ്യഭിചാരമില്ലാത്ത വീടുകളില്ലല്ലോ ഇന്ന് വ്യഭിചാരമില്ലാത്ത വീടുകളില്ലല്ലോ എല്ലാ വീടുകളിലും വ്യഭിചാരമാണ് മൊബൈലിലൂടെയുള്ള വ്യഭിചാരമാണ് ഭക്ഷണം കഴിച്ചിട്ട് വാപ്പ ഒരു റൂമില് ഉമ്മ ഒരു റൂമില് മക്കൾ ഒരു റൂമില് ഇന്ന് മൊബൈലിലൂടെ വല്ലാത്ത വ്യഭിചാരം വർദ്ധിക്കുന്ന കാലവാ അല്ലാഹുവേ മണിയറ രഹസ്യം വരെ പറഞ്ഞു കൊടുക്കുന്ന ആൺമതാ കാമുകനോട് മണിയറ രഹസ്യം വരെ പറഞ്ഞു കൊടുക്കുന്ന പെണ്ണുങ്ങളുണ്ട് ആരോടും പറയാ പാടില്ലാത്ത രഹസ്യങ്ങള് അന്യ പുരുഷനോട് പറഞ്ഞു കൊടുക്കുന്ന പെങ്ങള് പച്ച സെക്സ് പറയുന്ന ചെറുപ്പക്കാരാ എടാ ഈ നാവ് കൊണ്ടാണ് മലകുൽ മൗത്ത് അസുറായി അവിടെ നിന്ന് നിന്റെ റൂഹ് പിടിക്കാൻ കടന്നു വന്ന് കാലിന്റെ തള്ളവരിൽ നിന്ന് റൂഹ് പിടിച്ച് റൂഹ് പിടിച്ച് നിന്റെ തൊണ്ടക്കുടികളുടെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോ ഈ പച്ച സെക്സ് പറഞ്ഞ ഈ നാവ് കൊണ്ടാട് നിനക്കില്ലാ എന്ന് പറയേണ്ടത് ഈ നാവ് കൊണ്ടാണെന്ന് മറന്നു പോകരുത് വൃത്തികേടുകൾ പറയുന്ന ഉമ്മമാരെ ഈ നാവ് കൊണ്ടാണടി പൊന്നുമോളെ നിനക്ക് ലൈലാഹ ഇല്ലല്ല പറയേണ്ടത് ഈ ചെവി കൊണ്ടാണ് അടുത്ത് നിന്നിട്ട് ലൈലാഹ ഇല്ലല്ല പറഞ്ഞു തരുമ്പോ കേൾക്കേണ്ട ചെവി കൊണ്ടാണ് നീ പാതിരാത്രി വൃത്തികേടുകൾ മുഴുവനും കേൾക്കുന്നത് അതുകൊണ്ട് ചെവിയുടെ വ്യഭിചാരം കേൾക്കലാണ് നാവിന്റെ വ്യഭിചാരം പറയലാണ് കൈയുടെ വ്യഭിചാരം എന്തെന്നറിയോ അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നത് കൈയുടെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പടച്ചവനെ ചിലർക്കത് വല്ലാത്ത ഹോബിയാ ബസിനകത്ത് കയറുമ്പോ ജനങ്ങൾ കൂടുമ്പോ അന്യ പെണ്ണുങ്ങളുടെ ശരീരത്ത് തൊടുന്നത് ഹോബിയായി കാണുന്ന ചില ചെറുപ്പക്കാരുണ്ട് എടാ പൊന്നുമോനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുണ്ടെന്നറിയോ എടാ അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനേക്കാൾ നല്ലതെന്തെന്നറിയോ ഒരന്യ പെണ്ണിന്റെ ശരീരത്ത് നിനക്ക് തൊടണമെന്ന് തോന്നിയാൽ അവളെ തൊടുന്നതിനേക്കാൾ നല്ലതെന്തെന്നറിയോ എടാ കാഷ്ടം തിന്നുന്ന പന്നി എന്ന് പറയുന്ന മൃഗമുണ്ടല്ലോ കാഷ്ടത്തിന്റെ അകത്ത് കിടക്കുന്ന പന്നിയുണ്ടല്ലോ തൊട്ടാൽ ഏഴ് വെള്ളത്തിൽ കഴുകണമെന്ന് ഫിഖ്ഹിന്റെ പണ്ഡിതന്മാര് പറഞ്ഞു തരുന്ന പന്നി എന്ന് പറയുന്ന മൃഗമുണ്ടല്ലോ എടാ ഒരു അന്യ പെണ്ണ് നിൽക്കുന്നു പന്നി കാഷ്ടത്തിന്റെ അകത്ത് കിടക്കുന്നു എടാ അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനേക്കാൾ നല്ലത് ആ കാഷ്ടത്തിൽ കിടക്കുന്ന പന്നിയെ പിടിക്കലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ ഏഴ് വെള്ളത്തിൽ കഴുകിയാ വൃത്തിയാകുമടാ ചെറുപ്പക്കാരാ ഇതെവിടെ കൊണ്ട് കഴുകിക്കളയാരാ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവേ ഇന്നത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഭർത്താവിന്റെ സഹോദരന്റെ ബൈക്കിന്റെ പുറകിലെ നാണമില്ലാതെ കയറിയിരുന്ന് യാത്ര ചെയ്യുന്ന പെങ്ങള് ഭർത്താവിന്റെ സഹോദരന്റെ കൂടെ തൊട്ടുരുമിയിരുന്ന് യാത്ര ചെയ്യുന്ന പെങ്ങന്മാരുണ്ട് പ്രായപൂർത്തിയായ പെൺമക്കള് കുടുംബത്തിലാകുന്ന ചെറുപ്പക്കാരന്റെ ബൈക്കിന്റെ പുറകിലെ കയറ്റിവിടുന്ന നാട്ടുകാരെയല്ല സൂക്ഷിക്കേണ്ടത് അയൽവാസികളെയല്ല സൂക്ഷിക്കേണ്ടത് നിന്റെ കുടുംബത്തിലാകുന്ന ചെറുപ്പക്കാരെ നീ സൂക്ഷിക്കട് അല്ലാഹുവേ പടച്ചവനെ അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടാൻ പാടില്ല ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന മക്കൾക്കൊക്കെ അല്ലാഹുവേ ഇത് പറഞ്ഞാൽ അത്രയങ്ങ് ദഹിക്കില്ലല്ലോ ഇന്ന് ചെറുപ്പക്കാര് ഫ്രണ്ട്ഷിപ്പാണല്ലോ എല്ലാ ഫ്രണ്ട്ഷിപ്പാണല്ലോ ശരീരത്ത് തൊട്ടാലെന്ന് കുഴപ്പമില്ല അതിനെതിരായി വാഴ പറഞ്ഞാൽ ഉസ്താദിനെ പള്ളു വിളിക്കുന്നവരുണ്ട് ഉസ്താദിന്റെ ഉപ്പയ്ക്ക് വിളിക്കുന്നവരുണ്ട് വിളിച്ചാലും പറയേണ്ടത് പറയണമല്ലോ എടാ അന്യ പെണ്ണിന്റെ ശരീരത്തെ തൊട്ടിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും വേണ്ടടാ ചെറുപ്പക്കാരാ അത് പാപമാടാ അത് പാപമാടാ അന്യ പെണ്ണ് നിന്റെ ശരീരത്തെ തൊടുമ്പോ പറയണം
എനിക്ക് അല്ലാഹുവിനെ പേടിയോ? മരിക്കണ്ടവനോ? ഖബറിന്റെ അകത്ത് പോയി കിടക്കണ്ടവനോ? നാളെ പരലോകത്ത് പടച്ചറപ്പിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടവനോ? എനിക്ക് അല്ലാഹുവിനെ പേടിയാണെന്ന് പറയാ കരികണം ചെറുപ്പക്കാരാ. അതാണടാ പഠിക്കേണ്ടത്. നിന്റെ മുൻഗാമികൾ അങ്ങനായിരുന്നു ചെറുപ്പക്കാരാ, നിന്റെ മുൻഗാമികൾ അങ്ങനെയായിരുന്നു പുന്നമോന്. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോൾ നിന്നെ പോലെ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയി ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. കാരണം പള്ളിയിൽ ഒന്നാമത്തെ സഫിൽ അഞ്ചു വക്കത്ത് നമസ്കാരത്തിനും പള്ളിയിൽ വരുന്ന ചെറുപ്പക്കാരനാ. ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. അല്ലാഹുവേ, ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് തന്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോ ഒരു സുന്ദരിയായ പെണ്ണ് കടന്നു വരികയാ. പാതിരാത്രി ഒറ്റയ്ക്ക് തന്റെ വീട്ടിലേക്ക് ഇരുട്ടുള്ള വഴിയിലൂടെ, അതാ ഇടവഴിയിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരന്റെ മുന്നിലേക്ക് ഒരു കാണാനടകുള്ള ചുവത്തത്തിന്റെ നടുവിലൂടെ നടന്നു പോയാ ഒരു സുന്ദരിയായ പെണ്ണ് ഓടി വന്നിട്ട് കെട്ടിപ്പിടിക്കുകയാ. അവിടെന്ന് പറയുന്നു, എടാ എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്, എന്റെ മോഹമൊന്ന് സാധിച്ചു തരുവോ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ, ഒരു മനുഷ്യനും കാണില്ലല്ലോ. അല്ലാഹുവേ, ഒരു സുന്ദരിയായ പെണ്ണ് തന്റെ മാരടത്തിലേക്ക് ഒരു ചെറുപ്പക്കാരനെ പിടിച്ച് ചേർത്ത് പിടിച്ചിട്ട് അവിടെന്ന് കിടന്ന് യാചിക്കുമ്പോ ചെറുപ്പക്കാരന്റെ കണ്ണ് നിറയുകയാ, കൈകാല് പിടയുകയാ. പറഞ്ഞവരെ, ഞാനൊരു തെറ്റുകാരനായി പോയല്ലോ, ഞാനൊരു വ്യഭിചാരി ആയി പോയല്ലോ, ഞാൻ നരകത്തിന്റെ അവകാശി ആയി പോയല്ലോ. ഹസറ ദുനിയാ വല്ലാഖിറോ, എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയല്ലോ. ഒരു സുന്ദരിയായ പെണ്ണ് തന്റെ മാറിടത്തിൽ ആരും കാണാതെ ഇരുട്ടുള്ള വഴിയിൽ ഇങ്ങനെ നെഞ്ചത്തേക്ക് ചേർത്ത് പിടിച്ചിട്ട് യാചിക്കുമ്പോ, എടാ നിന്നെ പോലെ ഒരു ചെറുപ്പക്കാർ, അല്ലാഹുവേ ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ എന്ന് ഓർത്തിട്ട് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞങ്ങ് ബോധം കെട്ട് വീഴുകയാ. അവിടെ നിന്ന് പിടഞ്ഞു വീണു, പെണ്ണ് കളഞ്ഞിട്ട് ഓടുകയാണ്. ബോധമില്ലാതെ വഴിയിൽ കിടക്കുന്ന ചെറുപ്പക്കാരന് അവസാനം വഴിയാത്രക്കാരെടുത്തുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുചെന്നു. അവസാനം ബോധം തിരിച്ചു വന്നപ്പോ വാപ്പ ചോദിച്ചു, എന്തേ പൊന്നുമോര്, എന്തേ പൊന്നുമോര്, കരഞ്ഞുകൊണ്ട് പറയുന്നു, വാപ്പാ എന്റെ ശരീരത്തൊരു പെണ്ണ് തൊട്ടു വാപ്പാ, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയി വാപ്പോ. നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞിട്ട് കരയുകയാണ്. ആ സമയത്ത് ആ പ്രിയപ്പെട്ട പിതാവ് പറഞ്ഞു, മോനെ നീ തെറ്റുകാരനല്ലടോ, നീ അങ്ങോട്ട് പിടിച്ചതല്ലോ, ഒരു പെണ്ണ് നിന്നെ ഇങ്ങോട്ട് കയറി പിടിച്ചതാണല്ലോ, നീ അല്ലാന ഭയന്നുകൊണ്ട് പിന്തിരിഞ്ഞവനാണല്ലോ, അതുകൊണ്ട് നിന്നെ അല്ലാഹു ശിക്ഷിക്കില്ലെന്ന് പറയുമ്പോ ആ ചെറുപ്പക്കാരൻ പിന്നെയും കിടന്ന് കരയുകയാണ്. തന്റെ പ്രിയപ്പെട്ട പൊന്നുമകന്റെ അവസ്ഥ കണ്ടിട്ട് വാപ്പ വല്ലാത്ത പ്രയാസത്തിലാ. എത്ര പറഞ്ഞിട്ടും തന്റെ പൊന്നുമകന് കരച്ചിൽ തീർക്കുന്നില്ല. അവസാനം പറഞ്ഞു കൊടുക്കുന്നു, വാപ്പാ ഉമർ തങ്ങളോട് മസല ചോദിക്കു, വാപ്പാ ഉമർ തങ്ങളോട് മസല ചോദിക്കു. അവസാനം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. നടന്ന സംഭവങ്ങൾ മുഴുവനും വാപ്പ പറഞ്ഞു കൊടുത്തു. ഉമർ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ പൊന്നുമോന് തെറ്റുകാരനല്ല, അവൻ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പിന്തിരിഞ്ഞവനോ. അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ പിതാവ് തന്റെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ കണ്ട കാഴ്ച എന്തെന്നറിയൂടാ ചെറുപ്പക്കാരോ? അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടാറ്, അവളുടെ കയ്യിൽ പിടിക്കാ, അവളുടെ തോളിൽ പിടിക്കാ, അവസരം കിട്ടുമ്പോ കേറി പിടിക്കുന്ന യുവത്വേ. പിതാവ് വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ കണ്ട കാഴ്ച എന്തെന്നറിയോ? ചെയ്യാത്ത തെറ്റ് ചിന്തിച്ചിട്ട് തെറ്റ് ചെയ്തു പോയല്ലോ, ഞാൻ തെറ്റുകാരനായി പോയല്ലോ, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ, ഞാൻ എങ്ങനെയാണല്ലോ? എടാ കുടുംബത്തിലാകുന്ന പെണ്ണുങ്ങള്, അല്ലെങ്കിൽ നിന്റെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികള്, നിന്റെ ശരീരത്തെ തൊടുന്ന സമയത്ത് പറയണമോ തൊടല്ലേ, ഇനി കള്ളാനെ പേടിയാ.
ആണെന്ന് പറഞ്ഞാ എടാ എത്ര വലിയ കൂട്ടുകാരനാണെങ്കിലും ശരീരത്തെ തൊട്ടിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വേണ്ട പൊന്നുമോളെ, നിന്റെ കൂടെ അവൻ വരില്ലല്ലോ. നീ മരിച്ചു പോകുമ്പോ കബറിന്റെ അകത്തേക്ക് കൊണ്ടുപോകുമ്പോ നാളെ പരലോകത്തേക്ക് കൊണ്ടുപോകുമ്പോ ഇവരാരും നിന്റെ കൂടെ വരില്ല. എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? അവസരം കിട്ടുമ്പോ നിനക്ക് സാഹചര്യം കിട്ടുമ്പോ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പിന്തിരിഞ്ഞാൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാന. നിനക്ക് അല്ലാഹു രണ്ട് സ്വർഗം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നീ രണ്ട് സ്വർഗത്തിന്റെ അവകാശിയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ജീവിതത്തിലെ തെറ്റ് ചെയ്യാത്ത ആരുമില്ല. നമ്മുടെ മനുഷ്യന്മാരാണല്ലോ സാഹചര്യവും സന്ദർഭവും ശൈതാനും നമ്മുടെ നെഫ്സുമല്ല നമ്മളെ ചതിക്കുമല്ലോ. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ പലപ്പോഴും എനിക്കും നിങ്ങൾക്കും സംഭവിച്ചിട്ടുണ്ട്. ആ തെറ്റുകൾ മുഴുവനും അല്ലാന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞു. നീ വിഭിചരിച്ചത്, കാമുകന്റെ കൂടെ കറങ്ങിയത്, ഫോട്ടോ അയച്ചു കൊടുത്തത് എല്ലാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാന്റെ മുന്നിൽ ഏറ്റുപറയാ തയ്യാറായിക്കോ. ഇന്നുവരെ ആരും അറിഞ്ഞിട്ടില്ല കാമുകൻ നിന്റെ വീട്ടിൽ വന്നിട്ട് സർവ്വതം കടിഞ്ഞ് ഇറങ്ങി പോകുന്നത്. അവന്റെ കഴിവോ നിന്റെ കഴിവോ കൊണ്ടല്ല പൊന്നുമോള്. അല്ലാഹു നിന്നോട് കരുണ കാണിക്കുന്നതാ, അല്ലാഹു നിന്നോട് കരുണ കാണിച്ചതാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ചെയ്തു പോയത് മുഴുവനും ഇന്ന് ഇവിടെ ഇരുന്ന് റബ്ബിയില്ലവലിന്റെ രാത്രിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ്. ചെയ്തു പോയത് മുഴുവനും ദുനിയാവിലെ സ്വർഗത്തിലിരുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ, അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ. പ്രവാചകം പറയുന്ന സ്വഹാബ, ഒരു തെറ്റിന്റെ പേരിൽ അല്ലാഹു രണ്ട് പ്രാവശ്യം ഒരു മനുഷ്യനെ ശിക്ഷിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഇന്ന് റബ്ബിന്റെ മുന്നിലെ സർവ്വതം ഏറ്റു പറഞ്ഞ. നാളെ നാണം കെടണ്ട വരില്ലടാ. വ്യഭിചാരിയെ പോലെ അല്ലാഹുവേ ആദൻ നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ലോകത്ത് കിടന്നു വന്ന 124,000 പരമ്പര എന്ന അമ്പിയാ മുർസലീങ്ങളോ, അവരുടെ സമുദായം, നിന്റെ വാപ്പാ, നിന്റെ ഉമ്മ, നിന്റെ ഭാര്യ, നിന്റെ മക്കള്, നിന്റെ കൂടപ്പുറപ്പ്, നിന്റെ കുടുംബക്കാരെ, നിന്റെ കൂട്ടുകാരെ, നിന്റെ അയൽവാസികള്, എല്ലാവരും നിൽക്കുന്ന പരലോകത്ത് നിനക്ക് വ്യഭിചാരിയെ പോലെ വരാൻ പറ്റുവോടാ ചെറുപ്പക്കാരാ? എഴുന്നേറ്റ് പട്ടികളെയും പന്നികളെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പെൻതാരങ്ങളിൽ കൊടികുത്തി വെച്ച് ഇടഞ്ഞും നടന്നും കുഷ്ഠരോഗിയെ പോലെ ഉകുതുമലയോളം വലിപ്പമുള്ള വയറ് വലിച്ച 41 കോലത്തിലെ പ്രവാചകന്റെ സമുദായം വരുമ്പോ, വ്യഭിചാരിയെ പോലെ വൃത്തികെട്ടവളെ പോലെ നിനക്ക് അല്ലാന്റെ മുന്നിൽ കടന്നു വരാൻ കഴിയുവോ പൊന്നുമോള്? അതുകൊണ്ട് ജീവിതത്തിൽ പറ്റിപ്പോയ പിഴവ് റബ്ബിനോട് ഏറ്റു പറഞ്ഞു. റസൂലുള്ള ഇത് പറയുമ്പോ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാ. മഹാനായ മായിസ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വന്നിട്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനെ കേൾക്കാത്തത് പോലെ പറഞ്ഞു വിടുകയാ. കാരണം വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. വ്യഭിചരിച്ചെന്നാണ് പറയുന്നത്. കേൾക്കാത്തത് പോലെ പോയി തൗബ ചെയ്യട്ടെ എന്ന് കരുതിയിട്ട് മായിസിനെ അല്ലാന്റെ റസൂൽ പറഞ്ഞു വിടുകയാ. പക്ഷേ കിടന്നിട്ടുറക്കം വരുന്നില്ലടാ. പിറ്റേ ദിവസവും എഴുന്നേറ്റ് പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു തിന്നു, എന്നെ ശുദ്ധീകരിക്കു നബിയേ. സഹാബാ, കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്ക് സഹാബാ. രണ്ടാമതും പറഞ്ഞു വിടുകയാ. മൂന്നാമത്തെ ദിവസം ഉണ്ടല്ലോ, കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ചെന്നിട്ട് പറയുന്നു, നബിയേ, വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ്.
വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. എനിക്കറിയാനബിയേ, എനിക്കറിയാനബിയേ, ഇവന്മാരുടെ മുഴുവനും ഇവരുടെ മുന്നിലെ നാണം കെട്ടാലും എനിക്കൊന്നുമില്ല. എന്നിക്കുള്ള ശിക്ഷദാനബിയേ, ഈ ദുനിയാവിലെ ശിക്ഷ സഹിക്കാൻ എന്നെ കൊണ്ട് കഴിയുമല്ലോ. മരണത്തോടുകൂടി ഇതിനൊരവസാനമുണ്ടല്ലോ. എങ്കിലും നാളെ നരകത്തിലും മരണമില്ലല്ലോ നബിയേ. അതുകൊണ്ട് എനിക്ക് ദുനിയാവിൽ വെച്ച് ശിക്ഷ ഏറ്റുവാങ്ങിയാ നാളെ പരലോകത്ത് ചെല്ലുമ്പോ അല്ലാഹു രണ്ടാമതെന്നെ ശിക്ഷിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വ്യഭിചരിച്ചു നബിയേ, എനിക്ക് ശിക്ഷ തരാൻ അവിടെ നിന്ന് സ്വഹാബത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അതാ തെറ്റി ഏറ്റു പറയുകയാ. അവസാനം അല്ലാന്റെ റസൂല് പറഞ്ഞു എറിഞ്ഞു കൊല്ലാൽ സഹാബാക്കളെ നാല് ഭാഗത്ത് നിന്ന് കല്ലു പറക്കി എറിയുകയാണ്. അവസാനം അവിടെ നിന്ന് ഓടുകയാണ്. സഹാബികൾ വന്നിട്ട് പറഞ്ഞു നബിയേ, മായിസ് ഓടി രക്ഷപ്പെട്ട് കളഞ്ഞു നബിയേ, അല്ലാന്റെ റസൂൽ ഒന്നും മിണ്ടിയില്ല. കുറെ കഴിയുമ്പോ കരഞ്ഞു വിളിച്ചുകൊണ്ട് ശരീരം മുഴുവനും രക്തമൊലിപ്പിച്ചുകൊണ്ട് മായിസ് റളിയല്ലാഹു തആല അൻഹു ഇലാ ഹദ്റത്തി റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാ, അറിഞ്ഞുകൊണ്ട് ഓടിയതല്ല, അറിയാതെ ഓടിപ്പോയതാ നബിയേ. ഒരു കുടിയെടുത്തിട്ട് എന്നെ അതിനകത്ത് ഇറക്കി നിർത്തിയിട്ട് എറിഞ്ഞു കൊല്ലാ പറ നബിയേ, ഓടണമെന്ന് കരുതിയാലെ കഴിയില്ലല്ലോ. അവസാനമായി സ്വർഗ്ഗല്ലാഹു തആല അർഗബിദ് സഹാബത്ത് എറിഞ്ഞു കൊല്ലുകയാണ്. പിന്നീട് ഒരിക്കല സഹാബിയുടെ കബറിന്റെ ചാരത്തുകൂടെ അല്ലാഹുവിന്റെ പ്രവാചകനും സഹാബാക്കളും നടന്നു പോകുമ്പോ ഒരു സഹാബി പറഞ്ഞു, ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തിയ മായിസിന്റെ കബറാ, കേൾക്കേണ്ട താമസം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സഹാബാ, നിങ്ങൾക്കറിയാത്തത് പറയല്ലേ, മായിസ് സ്വർഗത്തിലാണ് സഹാബാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയാനുള്ളത്, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്തു മടങ്ങിക്കോ. അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ, സ്വഹാബാ, നിങ്ങൾ ഹറാമുകളെ ഉപേക്ഷിക്കണേ, നിങ്ങൾ ഹറാമുകളെ വൻപാപങ്ങളെ ഉപേക്ഷിക്കണേ, നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പ്രാണികൾക്ക് വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു, എന്തോ ഒരു സാധനം കയ്യിൽ കുത്തി ചെറിയൊരു കുത്ത് കിട്ടിയപ്പോൾ തന്നെ വേദന കഴിയണില്ല. മരണവേദന എങ്ങനെ ആയിരിക്കും? അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഓർമ്മയുണ്ടോ, ചിന്തിക്കാറുണ്ടോ ആരെങ്കിലും അതിനെക്കുറിച്ച്? ചിന്തിക്കാറുണ്ടോ? ഒരു കൊതുവ് കടിച്ച ഞാനും നിങ്ങളും അറിയും. ചിന്തിക്കാറുണ്ടോ മരണവേദന? അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പെണ്ണുങ്ങളൊക്കെ പറയും പ്രസവ വേദന, ഓഹ് മരണവേദനയാണ്. ആരാ പറഞ്ഞ മരണവേദനയാണ്? ആരാ ഉമ്മ പറഞ്ഞത് പ്രസവ വേദന മരണവേദനയാണ്? അതിനേക്കാളും വലിയൊരു വേദന വരാനുണ്ട്. മരണത്തിനോടൊന്നും ഉപമിക്കരുത് ആ വേദന. പ്രസവ വേദന, ചില പെണ്ണുങ്ങൾക്ക് പ്രസവം എന്ന് പറഞ്ഞാൽ ഒരു സുഖമാ, അങ്ങനെ പറയണവരുണ്ട്. ചിലർക്ക് പ്രസവം എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ പ്രസവിക്കുന്നതൊക്കെ നിസ്സാരമായി കാണുന്നവരുണ്ട്. അല്ലാഹു നമ്മുടെയൊക്കെ മരണം നന്നാക്കി തരുമാറാകട്ടെ, അല്ലാഹു നമ്മുടെ മരണം നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹറാമുകൾ, വൻഭാവങ്ങൾ, വ്യഭിചാരം, വ്യഭിചാരം ഉപേക്ഷിക്കേണ്ട കാര്യമാണ്. അത് മോശമായി വൃത്തികെട്ട കാര്യമാണ്. കള്ളുകുടി, കള്ളുകുടി, അല്ലാഹു അലം. ഇപ്പൊ പിന്നെ കള്ളൊന്നും ഇല്ലല്ലോ, കഞ്ചാവിന്റെ കാലമല്ലേ. മയക്കുമരുന്ന്, കഞ്ചാവും മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന കാലഘട്ടമാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലെ, സ്കൂളിൽ പഠിക്കുന്ന മക്കൾ, സ്കൂളിൽ പഠിക്കുന്ന ചെറുപ്പക്കാര് പോലും ഓരോ പിതാവും കരഞ്ഞുകൊണ്ട് വിളിച്ചിട്ട് പറയുന്നു, ഉസ്താദേ, വീട്ടില് കേറി വന്നിട്ട് തല്ല ഉസ്താദേ, സഹിക്കാൻ കഴിയണില്ല,
കള്ളുകുടിച്ചിട്ട് വീടിന്റെ അകത്ത് കയറി വന്നിട്ട് ഉമ്മാനെ തല്ലുന്ന മക്കളുടെ കാലം അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സലാസത്തുനില്ലാ യദുഖുലൂനൽ ജന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൂന്ന് വിഭാഗം ആൾക്കാർ ഒരു കാലത്തും സ്വർഗത്തിൽ പോകില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മൂന്ന് വിഭാഗം ആൾക്കാർ ഒരിക്കലും അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കടക്കൂല. ആ മൂന്ന് വിഭാഗത്തിൽ ഒരു വിഭാഗം കള്ളു കുടിച്ചവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതൊരു നല്ല സ്വഭാവമല്ല ലഹരി ഉപയോഗിക്കുക. ഇന്ന് ചെറുപ്പക്കാരൊക്കെ എവിടെയൊക്കെ കയറ്റി വെക്കാൻ പറ്റുമോ അവിടെയൊക്കെ. ഇന്നിപ്പോ കള്ളും കഞ്ചാവൊന്നും അല്ലെന്ന്, വേറെയും പല വസ്തുക്കളുണ്ടല്ലോ. കള്ളുകുടിയെന്ന് പറയുമ്പോ അതിന്റെ വിഭാഗങ്ങൾ മുഴുവനും വരും. ചുണ്ടിനടി കയറ്റൽ, മുറിവിനകത്ത് കയറ്റി വെക്കൽ, എവിടെയൊക്കെ എത്തി. ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളാ, ഇട എല്ലാം നശിപ്പിച്ച് കളയും. ദുനിയാവും ആഹ്റവും നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമായി ലഹരി. ദുനിയാവും പോകും, ആഹ്റവും പോകും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട് കള്ളുകുടിയെ കുറിച്ച്. അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ശരീബൽ ഖംറ ഖുറൂജു നൂറുൽ ഈമാൻ. അള്ളാഹു അവന്റെ ഈമാൻ ഊരി മാറ്റിക്കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ലഹരി ഉപയോഗിക്കുന്നവൻ, കള്ളുകുടിക്കുന്നവൻ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവൻ, കഞ്ചാവടിക്കുന്നവൻ, അവൻ അതങ്ങട്ട് കഴിച്ചു കഴിയുമ്പോ പിന്നെ അവന് ഈമാൻ ഇല്ല. അവന്റെ ഈമാൻ അല്ലാഹു ഊരി മാറ്റും, എത്ര വലിയ മനുഷ്യനാണെങ്കിലും. എന്റെ പ്രിയമുള്ളവരെ, ബർസീസയുടെ ചരിത്രം നമുക്കറിയാലോ. 220 കൊല്ലം ഇബാദത്ത് ചെയ്ത മനുഷ്യനാ ബർസീസ. 220 കൊല്ലം അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ഇബാദത്ത് ചെയ്ത മനുഷ്യനാണ് ബർസീസ. ബർസീസയെ കുറിച്ച് മലക്കുകൾക്ക് പോലും വല്ലാത്ത അത്ഭുതമായിരുന്നു. ഇബ്ലീസിന് വല്ലാത്ത ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് പിഴപ്പിക്കണം. അതിന് ചെയ്തെന്തെന്നറിയോ, ഇബ്ലീസ് ഒരു മഹാന്റെ രൂപത്തിൽ ബർസീസയുടെ വീടിൻ്റെ അകത്തേക്ക് കടന്നു വന്നിട്ട് ചോദിച്ചു, എനിക്കുകൂടെ നിസ്കരിക്കാൻ ഇത്തിരി സൗകര്യം തരുമോ, എനിക്കുകൂടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ അല്പ സ്ഥലം തരുമോ. കൊടുത്തു. 3 ദിവസം രാവും പകലും ഭക്ഷണവും ഇല്ല, വെള്ളമില്ല, ഇരുത്തമില്ല. 24 മണിക്കൂർ ഇബാദത്ത്, 24 മണിക്കൂറും ഭക്ഷണവും കഴിക്കുന്നില്ല, വെള്ളവും കുടിക്കുന്നില്ല, ഇരിക്കുന്നില്ല. നിസ്കാരം, നിസ്കാരം, നിസ്കാരം. അള്ളാഹുവെ, ബർസീസയ്ക്ക് അത്ഭുതമായി. ഇബ്ലീസിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ നിസ്കരിക്കാൻ കഴിയുക? ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ, ഇരിക്കാതെ ഇങ്ങനെ 3 ദിവസം തുടർച്ചയായി ചെയ്യുന്നല്ലോ, നിങ്ങൾ ഇത്രയും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോ ബർസീസ പറഞ്ഞു, ജീവിതത്തിൽ ഒരു വൻപാപം ചെയ്താൽ മതി, ഒരു വൻപാപം ജീവിതത്തിൽ ചെയ്യണം, ചെയ്തു പോയല്ലോ എന്നുള്ള തോന്നല് വന്നു കഴിയുമ്പോ ഇതൊന്നും തോന്നൂല, ഇബാദത്ത് ചെയ്യാൻ മാത്രം തോന്നും. ബർസീസ ചോദിച്ചു, ഞാൻ അതിനെന്താ ചെയ്യണ്ടേ? പറഞ്ഞു, നീ ഒരു മനുഷ്യനെ അവിടെ നിന്ന് പറഞ്ഞു നീ വ്യഭിചരിക്കണം. ബർസീസ പറഞ്ഞു, വലിയ പാപമോ? ഞാൻ ചെയ്യൂല. എങ്കിലും നീ ഒരാളെ കൊല്ലണം, അതും പാപമോ? ചെയ്യൂല. അവസാനം പറഞ്ഞു, എങ്കിലും നീ ഒരു ഗ്ലാസ് കള്ളു കുടിക്കണം, ഒരു ഗ്ലാസ് കള്ളു കുടിക്കണം, അത് നിസ്സാര പാവല്ലേ? ബർസീസ് ചിന്തിച്ചു, കള്ളുകുടിയല്ലേ, നിസ്സാരമല്ലേ, എവിടെന്നാണ് കള്ളു കിട്ടുന്നത്? കള്ളുശാപ്പ് കാണിച്ചു കൊടുത്തു. ബർസീസ കടന്നു ചെന്നിട്ട് ഒരു ഗ്ലാസ് കള്ളു വാങ്ങി കുടിച്ചു. എന്റെ പ്രിയമുള്ളവരെ, കള്ളു കുടിച്ചു കഴിഞ്ഞപ്പോൾ കള്ളു കൊണ്ടുവന്ന പെണ്ണിന്റെ കയ്യിൽ കയറി പിടിച്ചു, വ്യഭിചരിച്ചു. കള്ളു കുടിച്ചു, വ്യഭിചരിച്ചു. വ്യഭിചാരം കഴിഞ്ഞപ്പോ ആ പെണ്ണിന്റെ ഭർത്താവ് കടന്നു വന്നു, രണ്ടുപേരും തല്ലായി. ആ മനുഷ്യനെ തല്ലിക്കൊന്നു, കൊലയും ചെയ്തു, കൊലയും ചെയ്തു. കള്ളു കുടിച്ചു, വ്യഭിചരിച്ചു, കൊലയും ചെയ്തു. ജയിലിന്റെ അകത്തായി. അവസാനം തൂക്കിക്കൊല്ലാൻ വിധിച്ചു. കഴുത്തിലേക്ക് കയറിടുന്ന സമയത്ത് ശൈത്താൻ വന്നിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ രക്ഷിക്കാം, നീ എന്റെ മുന്നിലൊന്ന് സുജൂദ് ചെയ്യണം. 220 കൊല്ലം ഇബാദത്ത് ചെയ്ത ബർസീസയോട് പറഞ്ഞു, നിന്നെ ഞാൻ രക്ഷപ്പെടുത്താൻ നീ എന്റെ മുന്നിലൊന്ന് സുജൂദ് ചെയ്യണം. ബർസീസ പറഞ്ഞു, കഴുത്തിൽ കയറ് കിടക്കുന്നത് കാരണം സുജൂദ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റൂല. ഇബ്ലീസ് പറഞ്ഞു, തല ഒന്ന് കുനിച്ചാ മതിയെന്ന്, തല ഒന്ന് താഴ്ത്തിയാ മതി. അവസാനം കാഫിറായി ചത്തുപോയെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, അള്ളാഹു ഈമാൻ ഊരി മാറ്റും. നിനക്ക് ഈമാനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, കള്ളുകുടിക്കുന്ന, കഞ്ചാവടിക്കുന്ന, ബിയറടിക്കുന്ന, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരാ, മോനെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിനക്ക് ഈമാനില്ലടാ, അള്ളാഹു നിന്റെ ഈമാൻ ഊരി മാറ്റുകയാണ്. 40 ദിവസം നിന്റെ ദുആ സ്വീകരിക്കില്ല. ആത്മാർത്ഥമായിട്ടുള്ള തൗബയല്ലാതെ, ഇഖ്ലാസുള്ള തൗബയല്ലാതെ 40 ദിവസം നിന്റെ ദുആയ്ക്ക് ഇജാബത്തില്ല. മഹാനായ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, നിനക്ക് അള്ളാഹു നല്ല മരണം തരൂല, നിനക്ക് അള്ളാഹു നല്ല മരണം തരൂല. കണ്ണുകുടിച്ച് ചത്തുപോയവന്റെ
ജനാസ കൊണ്ട് ഇവിടത്തെ പള്ളിക്കാട്ടിലെ കബറടക്കി കിബിലയുടെ ഭാഗത്തേക്ക് അവന്റെ തല തിരിച്ചു വെച്ചു. പലകയെല്ലാം എടുത്ത് നിരത്തിയിട്ട് മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും കബറസാൽ നിന്ന് പിരിഞ്ഞു പോയി. പോയി മാന്തി നോക്കടാ ചെറുപ്പക്കാരാ, ആ കള്ളുകുടിയന്റെ കബറ് നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ പോയി നോക്കടാ. കിബിലയുടെ ഭാഗത്തേക്ക് അവന്റെ തല ഇരിക്കൂല, കള്ളുകുടിയന്റെ തല കിബിലയ്ക്ക് എതിരായി തിരിച്ചു വെക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുമ്പോ എങ്ങനെയാ വരുന്നതെന്നറിയോ? നാളെ പരലോകത്ത് നീ വരുന്ന കോലം എങ്ങനെയെന്നറിയോ? നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് പേ പിടിച്ച പട്ടിയെ പോലെ പേ പിടിച്ച നായുണ്ടല്ലോ, നാം ഇങ്ങനെ താഴ്ത്തിയിട്ടിട്ട് ഈള ഒലിപ്പിച്ചു കൊണ്ട് നടക്കുന്ന നായുണ്ടല്ലോ, നാളെ നീ പരലോകത്ത് വരുന്ന രംഗം എങ്ങനെയെന്നറിയോ? സഹാബ നെഞ്ചിന്റെ ഭാഗം പര നാക്കിങ്ങനെ താഴ്ത്തിയിട്ട് അതാ പുഴുത്ത് നാറിയ കോലത്തിൽ നാളെ നിന്നെ കൊണ്ടുവരപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ, അല്ലാന്റെ സ്വർഗം നിനക്ക് ലഭിക്കൂല, പടച്ചറപ്പിന്റെ സ്വർഗത്തിന്റെ പരിമളം പോലും നിനക്ക് അതാ ശ്വസിക്കാൻ കഴിയില്ല. നീ നരകത്തിൽ എവിടെയാ കിടക്കുന്നത്? നഹ്റുൽ ഖിബാല്, നഹ്റുൽ ഖിബാൽ എന്ന് പറയുന്ന ഒരു നദിയുണ്ട്. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാ, നഹ്റുൽ ഖിബാൽ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? സഹാബ നരകവാസികളുടെ ചലമെന്ന് വീണിട്ട് ഒഴുകുന്ന നദിയാണ്, നരകവാസികളുടെ ചീഞ്ചലം ഒഴുകുന്ന നദിയാണ് നഹ്റുൽ ഖിബാൽ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നിന്നെ എവിടെയാ പടച്ചുറപ്പ് നാളെ കൊണ്ടിടുന്നത്? അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുകയാ, നിങ്ങൾ കള്ളു കുടിക്കുന്നവരല്ല, നിങ്ങളുടെ കള്ളു കുടിക്കുന്നവരാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കള്ളു കുടിച്ചില്ലെങ്കിലും കള്ളു കുടി എന്റെ കൂടെ പെടുന്നവരുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ആയിഷ ബീബി റളിയല്ലാഹു തആലാർഗ പറയുകയാ, മൻ ശരിബൽ ഖംറ ഫലാ തസവ്വജു, പെങ്ങളെ നന്ദുപറ്റ പൊന്നുമോളെ കള്ളു കുടി എന്റെ കയ്യിൽ പിടിച്ചു കൊടുക്കല്ലേ. 18 കൊല്ലം താഴെ വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാ പേനരിക്കുമെന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടെ കൊണ്ട് നടന്ന് നിന്റെ പൊന്നാര മക്കള് കള്ളുകുടി എന്റെ കയ്യിൽ പിടിച്ചു കൊടുക്കല്ലേ. പറഞ്ഞത് സിറാജല്ല, പറഞ്ഞത് സിറാജല്ല, മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആലാർഗ പറയുകയാ, കള്ളു കുടിക്കുന്നവനെ കെട്ടിച്ചു കൊടുക്കൂ. ഇന്നതൊക്കെ ഒരു ഫാഷനാണല്ലോ, ചോദിക്കുമ്പോ പറയും സന്തോഷമുണ്ടാകുമ്പോ, കൂട്ടുകാര് നിർബന്ധിക്കുമ്പോ ഒരു ഗ്ലാസ് കുടിക്കാറുണ്ട്. മോനെ റസൂലുള്ളാ പറഞ്ഞത് മനുഷ്യരി ബൽഹംറ ഫലാ തസവ്വജു, കള്ളു കുടിയന് നിന്റെ പൊന്നാര മക്കളെ കെട്ടിച്ചു കൊടുക്കല്ലേ. വൈൻ മരിലാ ഫലാ തഊദു, പോയി നോക്കല്ലേ. റസൂലുള്ള പറയുകയാണ്, കള്ളു കുടിച്ചു കുടിച്ചവൻ ചാകാൻ കിടക്കുമ്പോ, രോഗിയായി കിടക്കുമ്പോ, ആ കിടപ്പിലും അവനെ തൗബ ചെയ്യാ തയ്യാറല്ല, നിങ്ങൾ അവനെ പോയി കാണല്ലേ. ആരാ പറഞ്ഞതെന്നറിയുമോ? റസൂലുള്ളാനെ വല്ലാതെ ദ്രോഹിച്ച അബൂജഹല് പനി പിടിച്ച് കിടന്നപ്പോ റസൂലുള്ള കാണാൻ പോയി. അപ്പോഴും അബൂജഹല് കൂട്ടാളികളോട് പറഞ്ഞ്, വീടിന്റെ മുന്നിൽ ഒരു കുടിയെടുത്തിട്ട് മുഹമ്മദ് എന്തായാലും എന്നെ കാണാൻ വരും, വരുമ്പോ കുടിക്കകത്ത് വീണുമ്പോ എറിഞ്ഞു കൊല്ലാൻ ആളെ നിർത്തിയ അബൂജഹലിനെ കാണാ. കാണാൻ പോയ നബിയാണ് പറയുന്നത് കള്ളു കുടിയന് രോഗിയായി കിടന്ന കാണാൻ പോകല്ലേ. അവിടുന്ന് പറയുന്നു, കള്ളു കുടിക്കുന്നവന്റെ മയ്യത്ത് നമസ്കരിക്കല്ലേ, കള്ളു കുടിക്കുന്നവന്റെ മയ്യത്ത് നമസ്കരിക്കല്ലേ, അവന്റെ ജനാസയുടെ പുറകെ നടക്കല്ലേ, അവന്റെ ജനാസയുടെ പുറകെ നടക്കല്ലേ, അവനെ കൊണ്ടുവന്ന് നല്ലവരെ കബറടക്കുന്ന സ്ഥലത്ത് കബറടക്കല്ലേ, അവനോട് സലാം പറയല്ലേ, അവനെ കടം കൊടുക്കല്ലേ, അവനെ സഹായിക്കല്ലേ, അവന് കഴിക്കാൻ ഭക്ഷണം കൊടുക്കല്ലേ. വിവാഹത്തിന്റെ തലേ ദിവസം കള്ളുകുടിയന്മാരെ വീടിന്റെ അകത്ത് കയറ്റിക്കിരത്തിക്കെട്ട് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ചെറുപ്പക്കാരാ. റസൂലുള്ള പറഞ്ഞതെന്തെന്നറിയോ? എടാ കള്ളുകുടിയൻ ആരെങ്കിലും ഒരുള്ള ഭക്ഷണം കഴിക്കാൻ കൊടുത്താ, ഒരു നേരത്തെ ഭക്ഷണമല്ലോ, ഒരു നേരത്തെ ഭക്ഷണമല്ലോ, കള്ളുകുടിയൻ ആരെങ്കിലും ഒരുള്ള ഭക്ഷണം കൊടുത്താ 9.5 മാസം
സ്വന്തം ഉമ്മാനെ വിഭജിച്ചതിന് തുല്യവാ.